നികുതി വർധനവിൽ പ്രതിഷേധിച്ച് ചാത്തംകുളം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. വർധനവ് തീർത്തും അശാസ്ത്രീയമാണെന്നും ജനങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കുന്നതാണെന്നും യു ഡി എഫ് ആരോപിച്ചു. നികുതി വർധനവിൽ പ്രതിഷേധിച്ചാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് യു ഡി എഫ് ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയത്. വർധനവ് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ലെന്നും രൂക്ഷമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നികുതി വർധനവ് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഇടവഴികളും നടപ്പാതകളുമെല്ലാം മൂന്ന് മേഖലകളാക്കി തിരിച്ചാണ് നികുതി വർധനവ് നടപ്പാക്കുന്നത്. പ്രഥമ മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ തിരിച്ചാണ് നികുതി വർധനവ് നടപ്പാക്കുന്നത്. പഞ്ചായത്തിൽ 6 മുതൽ 10 രൂപ വരെയാണ് 300 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടത്തിന് പുതുക്കിയ അടിസ്ഥാന വാർഷിക നികുതി ഈടാക്കുന്നതെന്ന് യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു. നാഷണൽ ഹൈവേ, ജില്ലാ, ഒന്നാം തരം എന്നിങ്ങനെയാണ് പ്രധാന റോഡിന് സമീപം 30% വരെ വീണ്ടും നിരക്കുയരും. ടൈലും മാർബിളും തടിയും മറ്റും കൊണ്ട് തറ നിർമ്മിച്ചാൽ 15% കൂടി നികുതി ഉയരും. തടി പോലുള്ള മേത്തരം വസ്തുക്കൾ കൊണ്ട് ചുമർ ആകർഷകമാക്കിയാൽ 15% വർധന വേറെയും ഉണ്ടാവും. എയർ കണ്ടീഷൻ ഉണ്ടായാൽ വീണ്ടും 10% വർധനവും. ഈ രൂപത്തിൽ ജനങ്ങളെ പ്രയാസത്തിലാക്കുന്ന നികുതി വർധനവ് വരുമ്പോഴാണ് പഞ്ചായത്തിലെ മിക്ക റോഡും ഒന്നാം തരം റോഡാക്കി മാറ്റിയത്. ഇത് ജനങ്ങളെ വീണ്ടും ദുരിതത്തിലാക്കുമെന്നും പഞ്ചായത്തിലെ 1-ഓ 2-ഓ റോഡ് ഒന്നാം തരമാക്കി ബാക്കിയുള്ളത് മറ്റ് മേഖലകളിലേക്ക് മാറ്റണമെന്നും യു ഡി എഫ് മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഭരണസമിതി അറിയിച്ചതോടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി യു ഡി എഫ് അംഗങ്ങളായ പി ടി അബ്ദുറഹ്മാൻ, എം കെ അജീഷ്, പി കെ ഹക്കീം, മൊയ്തു പി ഡി കണ്ടി, റഫീഖ് കൂളിമാട്, ഇ പി വത്സല, ശിവദാസൻ ബംഗ്ലാവിൽ, വിഷ്യൻ വള്ളൽശ്ശേരി, ഫസീല സലീം എന്നിവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.